ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് കേട്ട ഒരു വാർത്ത ഉണ്ട്. നമ്മുടെ സ്കൂളുകളിലേക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം പഴയ കലയുടെയും സാഹിത്യത്തിൻ്റെതുമൊക്കെയായ പീരീഡ് തിരിച്ചു വരുന്നു എന്നുള്ളത്. അത് കുറച്ചു കാലമായി നമ്മുടെ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇല്ലാതിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട, ഒരുപക്ഷെ നമ്മുടെ ജനപ്രതിനിധികളെടുത്ത, നമ്മുടെ ഭരണകൂടമെടുത്ത നല്ല തീരുമാനങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വെള്ളിയാഴ്ചകൾ, ആഴ്ചയിലെ 5 ദിവസത്തെ അധ്യയനത്തിന് ശേഷം ആഴ്ചയുടെ അന്ത്യം കുറിക്കുന്ന വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ആ 1/4 മണിക്കൂർ സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം നമുക്ക് കിട്ടുന്നത്, അതുവരെ നമ്മൾ വന്ന ആ 5 ദിവസത്തെ മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്നെല്ലാമുള്ള ഒരു അയവായിട്ടാണ്. നമ്മൾ പാട്ട് പാടുന്നു, അല്ലെ നമ്മൾ ചിത്രം വരയ്ക്കുന്നു, അല്ലെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ അവിടെ പറയുന്നു, പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാടകം പരിശീലിക്കുന്നു. അങ്ങനെ ഏത് വിധത്തിലായാലും ഒരു അവൻ്റെ 5 ദിവസത്തെ നിരന്തരമായ പഠനത്തിനും മനസ്സിലാക്കലിനും ശേഷം കിട്ടുന്ന ഒരു വലിയ ഒരു അയവായിട്ട് അതിനെ മാറ്റാൻ സാധിക്കുമായിരുന്നു. അത് വെറും അയവ് മാത്രമായിരുന്നു അല്ല, ഒരു ക്ലാസ്സിലെ കുട്ടികൾ തമ്മിലുള്ള അത്രയും ദിവസത്തെ, അത്രയും പീരീഡുകളിലൂടെ അവർ കടന്നു വന്നപ്പോൾ ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സമ്പർക്കം സാധ്യമാക്കിയിരുന്ന സന്ദർഭം കൂടിയാണ് ആ കലാഭ്യസനം എന്നുള്ളത്. മാത്രവുമല്ല, അങ്ങനെ എല്ലാ ആഴ്ചയിലെയും എല്ലാ വെള്ളിയാഴ്ചയിലെയും ഈ കലാഭ്യസനത്തിന് ശേഷമാണ് അവർ ഒരു വാർഷിക കലോത്സവത്തിന് അല്ലെങ്കിൽ അതിനുശേഷമുള്ള മത്സരങ്ങൾക്കായിട്ട് തയ്യാറെടുക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഒരു കുട്ടിയെ എത്രത്തോളം പ്രാപ്തനാക്കുന്ന പരിശീലനം തന്നെയാണ് അതെന്നുള്ളത്. എന്തുകൊണ്ടാണത് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് പിന്നീട് ഇല്ലാതായത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വേദനയോട് കൂടിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും സന്തോഷം തോന്നും. അതിന് പരിശീലനം ലഭിച്ചിട്ടുള്ള അധ്യാപകർ ഒരുപക്ഷെ മുൻതലമുറയേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുണ്ട് എന്നും തോന്നുന്നുണ്ട്. താരതമ്യേന പുതിയതായിട്ട് അധ്യാപക പരിശീലനം കഴിഞ്ഞ് വരുന്നവരൊക്കെ തന്നെ മോശമില്ലാത്ത വിധത്തിൽ വായനയും അല്ലെങ്കിൽ വായനയോട് ബന്ധപ്പെട്ട സർഗാത്മക പ്രവൃത്തികളും കൈവശമുള്ളവരാണ്. അഭിനയമാവാം, നാടകമാവാം, അല്ലെങ്കിൽ യാത്രകളാവാം, അതുമല്ല എന്നുണ്ടെങ്കിൽ സംഗീതമാവാം, ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിൽ അവർക്ക് താല്പര്യങ്ങളുണ്ട്. അതിൻ്റേതായ ഒരു മെച്ചം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാനുമുണ്ട്. ഈ പീരീഡിൻ്റെ മടങ്ങിവരവ് നമ്മുടെ കുട്ടികളെ കൂടുതൽ ഉന്മേഷമുള്ളവരാക്കി മാറ്റും. വിദ്യാലയങ്ങളിൽ ലൈബ്രറികൾ ഉണ്ടായതുകൊണ്ട് മാത്രമോ നാടക പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സംഗീത പഠനമോ ചിത്രകലാഭ്യാസമോ ഉണ്ടായതുകൊണ്ട് മാത്രമോ കുട്ടികളൊന്നും കലയുടെ വഴിയിലേക്ക് വരില്ല. എല്ലായിടത്തും ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കല അല്ലെങ്കിൽ സാഹിത്യം എന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. മനുഷ്യൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്നത് പോലെയും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് പഠിക്കുന്നത് പോലെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സാഹിത്യവുമായിട്ടും സംസ്കാരവുമായിട്ടും ചേർന്ന് നിൽക്കുക എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ന് ഏത് പ്രൊഫഷണൽ കോഴ്സിന് പോയിട്ട് ആ പ്രൊഫഷണൽ മികവ് തെളിയിക്കുന്ന ഏതൊരു വ്യക്തിയും മടങ്ങി വരുന്നത്, അവൻ്റെ ജീവിതത്തിൻ്റെ ഒഴിവ് വേളകളിലേക്ക് മടങ്ങി വരുന്നത് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ നല്ല വായനക്കാരിൽ ഒരു വലിയ പങ്ക് വിഭാഗവും മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ആശുപത്രികളിലും അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സാങ്കേതിക സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ഒഴിവ് സമയമാണ് അവരിന്ന് ഇൻ്റർനെറ്റിനെ വിട്ടിട്ട്, ടെലിവിഷനെ വിട്ടിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിനോദ ഉപാധികളെ വിട്ടിട്ട് കുറച്ചുകൂടി ഗൗരവമായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് മടങ്ങി വരുന്നത്. കാരണം ഭാവനയെ അതിന് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഒരുക്കി കൊടുക്കുകയാണ് ഈ പുസ്തകങ്ങൾ ചെയ്യുന്നത്. പുസ്തകങ്ങൾ മാത്രമല്ല, കലയുടെ ഏത് സദ്യയും. ഒരു നാടകം അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലും നടക്കും, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വിചാരിച്ചാലും നടക്കും. അവിടെ ബൗദ്ധികമായി ഒരു ഉണർവുണ്ടാകുന്നുണ്ട്. ഒരു സംഗീതം അവതരിപ്പിക്കുന്നവരിടത്ത് ഒരു പാട്ടുണ്ടാകുന്നു. പാട്ടെഴുതുന്ന ഒരാൾ, അതിന് സംഗീതം കൊടുക്കുന്ന ഒരാൾ, അത് പാടുന്ന ഒരാൾ, അത് കേട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഉണ്ടായി വരുന്നത്. അങ്ങനെയുള്ള സമൂഹങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ ജാഗ്രതയായിരിക്കുന്ന അനവധി സമൂഹങ്ങൾക്ക് ഉദയം കൊടുക്കാൻ മാത്രമല്ല, അതിനെ ഉടലോടുകൂടി പുറത്തേക്ക് എത്തിക്കാനും ഈ തീരുമാനം, അതായത് വിദ്യാലയങ്ങളിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ അവസാന പീരീഡ് കലയ്ക്കും സാഹിത്യത്തിനുമായിട്ട് മാറ്റിവെക്കാനുള്ള ഈ തീരുമാനം സഹായിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വേണ്ട ഒരു കാര്യം, കൃത്യമായ ഒരു ദിശാബോധം ആ പീരീഡ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. ഇത് ഒരു സർക്കാർ ഉത്തരവിൻ്റെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ അത് അനുസരിക്കുന്നതായിട്ട് ഒരു ബാധ്യതയായിട്ട് മാറാൻ പാടില്ല, മാറ്റിയെടുക്കാൻ പാടില്ല. എല്ലാ ദിവസവും പത്രം വായിക്കുന്ന അധ്യാപകർ ഇന്ന് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ആണുങ്ങളായിട്ടുള്ള അധ്യാപകർ കുറേ പേരുണ്ടാകുമായിരിക്കാം, സ്ത്രീകളായിട്ടുള്ള അധ്യാപികമാരിൽ ഒരുപക്ഷെ 1-2 പേരൊഴികെ ബാക്കി ആരും കാണുകയില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ നമുക്കറിയാം, ഉത്തരവാദിത്തങ്ങൾ നമുക്കറിയാം, ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ ഒരു ചോദ്യമേ ഉള്ളൂ,
24 മണിക്കൂറിൽ കൂടുതൽ സമയം ആർക്കെങ്കിലും ഈ ലോകത്ത് ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഈ കണ്ട കാലം മുഴുവൻ എല്ലാ മനുഷ്യരും 24 മണിക്കൂർ സമയത്തിനകത്ത് നിന്നുകൊണ്ടാണ് തനിക്ക് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധികളെല്ലാം ചെയ്തത്. അതിപ്പോൾ ഐസൻസീനായി കഴിഞ്ഞാലും നെൽസൺ മണ്ടേലയായി കഴിഞ്ഞാലും ഏതൊരാളായി കഴിഞ്ഞാലും. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ അധ്യാപകർക്ക് ഒരു കരുതലുണ്ടായിക്കഴിഞ്ഞാൽ, സമയത്തെക്കുറിച്ചും തൻ്റെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ചും ഒരു കരുതലുണ്ടായിക്കഴിഞ്ഞാൽ, ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ഈ പീരീഡിനെ, സർഗാത്മകതയ്ക്കും കലയ്ക്കുമായി മാറ്റിവെച്ചിരിക്കുന്ന ഈ പീരീഡിനെ വിനിയോഗിക്കുവാൻ സാധിക്കും. ആ വിനിയോഗം എന്നുള്ളത് നമ്മൾ പലപ്പോഴായി സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കമ്പോളം, നമ്മുടെ ജീവിതത്തെ വിഴുങ്ങുന്ന അനുകരണ വാസനകൾ, അല്ലെങ്കിൽ പണം ഉപയോഗിക്കുന്നതിൽ നമുക്കുള്ള അച്ചടക്കമില്ലായ്മകൾ, അന്യൻ്റെ വീടിനേക്കാൾ വലിയ വീട് വേണം, അന്യൻ്റെ കാറിനേക്കാൾ വലിയ കാർ വേണം, അന്യരുടെ മക്കൾ പഠിക്കുന്നതിനേക്കാൾ വലിയ പത്രാസും പകിട്ടുമുള്ള വിദ്യാലയങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥി മക്കൾ പഠിക്കണം എന്നെല്ലാമുള്ള തരത്തിലുള്ള അച്ചടക്കമില്ലാത്ത ചിന്തകൾ വെടിയാൻ സഹായിക്കുന്ന, അവനവന് ശരിക്കും ആവശ്യമുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ശ്രദ്ധയൂന്നി അതിനെ ബലപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. അതിന് സാധിക്കുന്നതാവണം ഈ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നമ്മുടെ വിദ്യാലയങ്ങളുടെയും അതിന് നയിക്കുന്ന ഭരണകൂടത്തിൻ്റെയും ഈ നീക്കം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്.